കഴിഞ്ഞ ദിവസമായിരുന്നു റോഡ് അപകടത്തിൽ പരിക്കേറ്റ 10 വയസ്സുകാരൻ മുഹമ്മദ് ഇഹ്സാനെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറും ജീവനക്കാരും മുറിവ് വൃത്തിയാക്കുന്നതിനോ തലമുടി മാറ്റി പരിശോധിക്കാനോ തയ്യാറായില്ല. മുറിവ് കൂട്ടിപ്പിടിച്ച് സ്റ്റാപ്ലെയർ അടിച്ചു വിടുകയായിരുന്നു എന്ന് പിതാവ് നൌഷാദ് പറയുന്നു. വീട്ടിലെത്തിയ കുട്ടിക്ക് കഠിനമായ തലവേദന അനുഭവപ്പെട്ടു. ബന്ധുക്കൾ ഉടൻ തന്നെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ എത്തിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇഹ്സാന്റെ തലയിലുണ്ടായ മുറിവ് ആഴമുള്ളതാണെന്നും ഗുരുതരമാണെന്നും കണ്ടെത്തിയത്. മുടി നീക്കം ചെയ്ത് മുറിവ് വൃത്തിയാക്കി രണ്ടാമത് ചികിത്സ നടത്തിയാണ് കുട്ടിയെ രക്ഷിച്ചത്. കുട്ടിയുടെ മുറിവിൽ മുടി നീക്കാതെ സ്റ്റാപ്ലയർ അടിച്ചത് കണ്ടപ്പോൾ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ നിങ്ങൾ പോയത് മെഡിക്കൽ കോളേജിൽ തന്നെയാണോ എന്ന് ആശ്ചര്യത്തോടെ ചോദിച്ചെന്നും പിതാവ് പറയുന്നു. കൃത്യസമയത്ത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് കൊണ്ടാണ് തന്റെ മകന്റെ ജീവൻ രക്ഷിക്കാനായതെന്നും പിതാവ് നൌഷാദ് പറയുന്നു. സംഭവത്തിൽ ഇന്നലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് പരാതി നൽകിയിരുന്നു. എന്നാൽ പരിശോധിക്കാമെന്ന മറുപടി മാത്രമാണ് അവർ നൽകിയത്. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ഇന്ന് പരാതി നൽകാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ആദ്യത്തെ തവണയല്ല വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരന്തരമായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നുണ്ടാകുന്ന അനാസ്ഥ ജനങ്ങളുടെ ഇടയിൽ വലിയ ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെതിരെ പരാതികൾ ഉയർന്നു വന്നിരുന്നു. രോഗികൾ മരിച്ച ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇവർ ബന്ധുക്കളെ അറിയിക്കുന്നത്. കൂടാതെ മരിക്കാത്ത രോഗികളെ ഇവർ കൊല്ലുകയും ചെയ്യും. ഈ പരാതികളെ തുടർന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ആർ വി രാംലാലിനെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. എന്നിട്ടും മെഡിക്കൽ കോളേജിനെതിരെയുള്ള പരാതികൾ തുടർക്കഥയാവുകയാണ്.